ഭഗവാൻ കംസൻ വത്സാസുരനെ വിശ്വസിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ വിശ്വാസത്തെ തകർക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. ഒരു കാര്യം പറയട്ടെ, കംസനമ്മാവന്റെ എല്ലാ ആശ്രമമാരും അമിത ആത്മവിശ്വാസം കൊണ്ടാണ് മരിക്കുന്നത്. പക്ഷേ എന്നിട്ട് കംസനമ്മാവനും പഠിക്കുന്നില്ല, അദ്ദേഹത്തിന്റെ ആശ്രമമാരും പഠിക്കുന്നില്ല. ആ വത്സാസുരനോട് വരാൻ പറയൂ, അവനും ഈ അവസ്ഥ തന്നെയായിരിക്കും. അയാടി ബാലക, വത്സാസുരൻ നിന്റെ മുന്നിൽ തന്നെയുണ്ട്. എല്ലാ ബാലകരെയും ഒരുമിച്ച് തന്നെ ഞാൻ വധിക്കുന്നതായിരിക്കും. ഞാൻ ഇത്രയും സ്നേഹത്തോടെ മനസ്സിലാക്കിയിട്ടും നിനക്ക് എന്നോട് വലിയ കോപമാണല്ലോ. കണ്ണ, മറ്റുള്ളവർക്ക് ദേഷ്യം തോന്നുന്ന കാര്യങ്ങളല്ലേ നീ എപ്പോഴും ചെയ്യാറുള്ളൂ. അതിന് ഞാൻ എന്താ ചെയ്തു ഗോപികെ? നീ ഇവിടെ വന്നല്ലോ, ഞങ്ങളും കൂടെ ഇല്ലായിരുന്നെങ്കിൽ നിനക്കിതൊന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. ഇനി ഞങ്ങൾ എന്തിനാണ് നോക്കുന്നത്? കിടാവിന്റെ നെറ്റിയിൽ ഓം അടയാളം പതിപ്പിക്കും. അല്ല, എന്താ പറഞ്ഞത്? നിനക്ക് അടയാളം പതിപ്പിക്കണ്ടെന്നോ? അപ്പോൾ ജ്യേഷ്ഠൻ നിന്നെ വത്സാസുരനാണെന്ന് കരുതും. പിന്നെ ജ്യേഷ്ഠന്റെ കോപത്തിൽ നിന്ന് നിന്നെ ആർക്കും രക്ഷിക്കാൻ സാധിക്കില്ല. നാരായണ നാരായണ പ്രഭോ, ഇതങ്ങയുടെ എന്തു ലീലയാണ്? നന്ദപുത്രന്റെ കൈകളാൽ അന്ത്യം സംഭവിക്കേണ്ട വത്സാസുരനെ ഇന്ന് ഇത്രയും അധർമ്മം കാട്ടിയിട്ടും ഭഗവാൻ ശ്രീകൃഷ്ണൻ സുരക്ഷിതനാക്കിയിരിക്കുകയാണ്. കേവലം അത് മാത്രമല്ല ദേവർഷേ, ഭഗവാൻ ആ അസുരന്റെ മസ്തകത്തിൽ ഈ ലോകത്തെ ഏറ്റവും പവിത്രമായ ധ്വനിയും സൃഷ്ടിയുടെ മൂലതത്വവുമായ ഓം അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. പ്രഭോ, അങ്ങയുടെ ഈ ലീല മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ദേവി, വത്സാസുരന്റെ മോക്ഷത്തിന് മുമ്പായി അവന്റെ മസ്തകത്തിൽ ഈ പരമപവിത്രമായ ഓം ചിഹ്നം പതിപ്പിക്കേണ്ടത് വളരെ ആവശ്യമായിരുന്നു. എന്തെന്നാൽ വത്സാസുരന്റെ ഈ മോക്ഷമാർഗം നാം സ്വമേധയാ തീരുമാനിച്ചതാണ്. പക്ഷേ പ്രഭോ, ഒരസുരന് ഗോവിന്റെ രൂപം എപ്രകാരം സ്വീകരിക്കാനാകും? ഗോവിന്റെ രൂപം വളരെ പവിത്രമായ ഒന്നല്ലേ? അതൊരസുരന് മായ കൊണ്ട് സ്വീകരിക്കാൻ സാധിക്കില്ലല്ലോ. ദേവി പറയുന്നത് യാഥാർത്ഥ്യമാണ്, പക്ഷേ അതിന് പുറകിൽ യുഗങ്ങളുടെ യാത്രയുണ്ട്. അതെന്താണെന്ന് നാം പറയാം. നാം ത്രേതായുഗത്തിൽ നമ്മുടെ രാമാവതാരത്തിൽ വിദ്യ അഭ്യസിക്കുന്നതിനു വേണ്ടി വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിൽ എത്തുകയുണ്ട്. നിനക്ക് നാരായണനെ ഒരിക്കലും തിരിച്ചറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് നിന്നോട് സത്യം പറഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല. അഥവാ ഈ വത്സാസുരൻ ഗോകുലവാസികളെ ആക്രമിച്ചില്ലെങ്കിൽ പിന്നെ ഗോകുലത്തിലെ ആ രക്ഷകൻ വിഷ്ണുവിന്റെ ആ അംശം ഒരിക്കലും എന്റെ മുന്നിൽ വരികയില്ല. അതുകൊണ്ട് ഗോകുലവാസികളുടെ അന്ത്യം നിന്റെ ആഗ്രഹപ്രകാരമല്ലെങ്കിൽ എന്റെ ആഗ്രഹപ്രകാരം ഈ രാഹുവിന്റെ ആജ്ഞ അനുസരിച്ച് നീ നടത്തിയിരിക്കും. ആ ഗോപാലകൻ എവിടെയാണ്? ഞാൻ ഒരാളെ പോലും ജീവനോടെ വിടില്ല. ഇന്നെല്ലാ ബാലകരുടെയും മൃത്യു സുനിശ്ചിതമാണ്. കണ്ണ, നാം ഏവരും നന്നായി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ചിലപ്പോൾ ആ വത്സാസുരൻ ഏത് രൂപത്തിലും വരാവുന്നതാണ്. ഏതെങ്കിലും രൂപത്തിലല്ലതാമ, കിടാവിന്റെ രൂപത്തിലേ വരൂ. അതിനെ ഓർത്ത് നീ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ലതാമ. എന്നാൽ നമ്മുടെ ഗോക്കളിലും കിടാങ്ങളിലും ഓമടയാളം പതിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വത്സാസുരൻ ഇവിടെ വന്നാൽ നമുക്ക് ഉടൻ തിരിച്ചറിയാൻ സാധിക്കും. മിത്രങ്ങളെ, ഞാൻ കേട്ടിട്ടുണ്ട് ഈ വനത്തിലെ ഇലന്തപ്പഴങ്ങൾ അത്യന്തം സ്വാദിഷ്ടമാണെന്ന്. വത്സാസുരൻ ഇവിടെ എത്തുന്നതിന് മുൻപ് നിങ്ങൾ ആ സ്വാദുള്ള ഇലന്തപ്പഴങ്ങൾ കൊണ്ടുവരൂ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഭക്ഷിക്കാം. പോകൂ. പക്ഷേ കണ്ണ, നീയോ? ജഗത്, ഞാൻ ഇവിടെ തന്നെ നിന്ന് വത്സാസുരനിൽ നിന്ന് ഈ വെണ്ണയെ സംരക്ഷിച്ചുകൊള്ളാം. ഇനി എന്റെ സ്ഥാനത്ത് നിനക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ നിന്നുകൊള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ വത്സാസുരൻ വന്നാൽ നീ തന്നെ അവനെ ഒറ്റയ്ക്ക് നേരിടേണ്ടി വരും. കണ്ണ, നിനക്ക് എന്തെങ്കിലും വിപത്തിന്റെ സൂചന ലഭിച്ചാൽ നീ ഉടൻ തന്നെ എന്നെ വിളിക്കണം. ശരി ജ്യേഷ്ഠ. ഉം.
പോകൂ വത്സാസുര, ഇതാണ് ശരിയായ അവസരം ഈ വായാടിയായ ബാലകന്റെ അന്ത്യം കുറിക്കുവാൻ. വിഷ്ണു, ഈ ബ്രജദേശത്തെ ജനങ്ങളെ നിനക്ക് വളരെ പ്രിയമാണല്ലോ. ഇനി നിന്റെ ആ പ്രിയ ജനങ്ങൾക്ക് മോക്ഷം നൽകി ഞാൻ എന്നേക്കുമായി അജയ്യനായി മാറും, അമരനായി മാറും. ചക്രധാരി വിഷ്ണു, ഭഗവാൻ കംസൻ അമരനാണ്. ഞാൻ ആരെയും ഒരിക്കലും ഭയപ്പെടുകയില്ല. അശ്വത്ഥുനി, ആരാണ് നീ? അതുകൊണ്ട് നാം ഏവരും ഭഗവാൻ കംസന്റെ അടുക്കൽ പോയി നമ്മുടെ ജീവന് വേണ്ടി അദ്ദേഹത്തോട് യാചിക്കേണ്ടി വരും. കണ്ണ, ഇവിടെ ആരെയും കാണാൻ കഴിയുന്നില്ലല്ലോ. അതെ കണ്ണ, ഇത് കാണുമ്പോൾ തോന്നുന്നത് കുറേ വർഷങ്ങളായി ഈ വനത്തിനുള്ളിൽ ഗോപാലകരും വന്നിട്ടില്ല, ഗോമാതാവും വന്നിട്ടില്ലെന്നാണ്. നാമിനി എന്താണ് ചെയ്യുക കണ്ണ? ജ്യേഷ്ഠ, നമുക്ക് പല പല ദിക്കുകളിലായി പോകേണ്ടി വരും, എന്നിട്ട് മിത്രങ്ങളെ അന്വേഷിക്കേണ്ടി വരും. ജ്യേഷ്ഠ, ജ്യേഷ്ഠൻ വടക്കു ദിക്കിൽ പോയി അന്വേഷിക്കൂ, ഞാൻ തെക്കു ദിക്കിൽ പോയി അന്വേഷിക്കാം. ഗോപാലക, ജ്യേഷ്ഠൻ വടക്ക്, നീ തെക്ക്, അപ്പോൾ ഞാൻ ഏത് ദിക്കിൽ പോകും? ഗോപികെ, നീ ജ്യേഷ്ഠന്റെ കൂടെ പോയിക്കോളൂ. ജ്യേഷ്ഠന്റെ കൂടെയോ? അതെ ഗോപികെ, എന്തെന്നാ നിന്നെ എനിക്ക് എത്ര വിശ്വാസമില്ല. ആദ്യം നീ മിത്രങ്ങളെ അന്വേഷിച്ചു പോകും, പിന്നെ നിന്നെ തന്നെ അന്വേഷിക്കേണ്ടി വരും. ഇത് വഴക്കുണ്ടാക്കാനുള്ള സമയമല്ല. നീ ഒരു കാര്യം ചെയ്, എന്നോടൊപ്പം വരൂ. കണ്ണ, നാം വീണ്ടും ഈ സ്ഥാനത്ത് വെച്ച് തന്നെ കണ്ടുമുട്ടും. ശരി ജ്യേഷ്ഠ, വിവരം ലഭിച്ചാൽ നമുക്ക് ആദ്യം ഇവിടേക്ക് തന്നെ തിരിച്ചു വരാം. ശരി കണ്ണ, രാധെ വരൂ. അങ്ങിതെന്താണ് പറയുന്നത്? ഞാൻ പറയുന്നത് സത്യമാണ് ജ്യേഷ്ഠത്തി. ജ്യേഷ്ഠത്തിയുടെ സംശയം തീർത്തും ശരിയാണ്. നന്ദന്റെ വേഷത്തിൽ നമ്മോടൊപ്പമുള്ളത് മറ്റാരോ ആണ്. ആദ്യം എനിക്കും സംശയമായിരുന്നു, പക്ഷെ ഇപ്പോൾ എന്റെ സംശയം അവസാനിച്ചിരിക്കുന്നു. ഗോകുലത്തിന് സംഭവിച്ച വിപത്ത് കാരണം നന്ദരാജന്റെ സ്വഭാവത്തിൽ അല്പം മാറ്റം വന്നിട്ടുണ്ട്, പക്ഷെ അത് നന്ദരാജൻ തന്നെയാണ്. അല്ല ജ്യേഷ്ഠത്തി, അത് സത്യമല്ല. അത് നന്ദന്റെ വേഷത്തിലുള്ള ഏതോ അസുരനാണ്. അങ്ങേക്ക് ഇത്ര ഉറപ്പോടെ എങ്ങനെ പറയാൻ സാധിക്കും? അത് പിന്നെ ജ്യേഷ്ഠത്തി, ജ്യേഷ്ഠത്തി, ഭഗവാൻ വിഷ്ണുവിന്റെ പ്രസാദത്തോട് ഒരു അസുരന് മാത്രമേ ഇങ്ങനെ അനാദരവ് കാട്ടാൻ സാധിക്കൂ. നന്ദൻ അതിന് കഴിയില്ല. ജ്യേഷ്ഠ, നാം വടക്ക് ഭാഗത്തുള്ള വനം മുഴുവൻ അന്വേഷിച്ചു, പക്ഷെ അവിടെ നിന്നും ഒരു വിവരവും ലഭിച്ചില്ലല്ലോ. ഇനി നാം എന്താണ് ചെയ്യുക ജ്യേഷ്ഠ? എങ്ങോട്ട് പോകും? അതിനി കണ്ണനെ കണ്ടതിന് ശേഷമേ തീരുമാനിക്കാനാവൂ. പക്ഷേ ഈ കണ്ണൻ എന്താ ഇതുവരെ വരാത്തത്? ഞാൻ എന്തിനെ കുറിച്ചാണോ ചിന്തിച്ചത് അത് തന്നെ സംഭവിച്ചു. ഗോപാലകരെയും ഗോകുലയും അന്വേഷിച്ചത് പോലെ ഇനി കണ്ണനെയും അന്വേഷിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. ഗോപാലക, കണ്ണ, ഗോപാലക, കണ്ണ, കണ്ണ, നീ എങ്ങോട്ടേക്കാ പോയത്? ഗോപാലക, ജ്യേഷ്ഠ, ഞാൻ ഇവിടെയുണ്ട്. രാധേ, ഈ സ്വരം കണ്ണന്റേതാണല്ലോ, പക്ഷേ അവനെവിടെയാ? ആ ഭാഗത്ത്. കണ്ണന്റെ സ്വരം ആ ഭാഗത്തു നിന്നാണ് വരുന്നത്. വരൂ രാധേ. കണ്ണ, ഗോപാലക, ഞങ്ങൾ കരുതിയത് നീ ഏതോ വിപത്തിൽ പെട്ടു എന്നാണ്, പക്ഷേ നീ ഇവിടെ ഇരുന്ന് വിശ്രമിക്കുകയാണല്ലോ. പക്ഷെ അവിടെ നിന്നും ഒരു വിവരവും ലഭിച്ചില്ലല്ലോ. ഇനി നാം എന്താണ് ചെയ്യുക ജ്യേഷ്ഠ? എങ്ങോട്ട് പോകും? അതിനി കണ്ണനെ കണ്ടതിന് ശേഷമേ തീരുമാനിക്കാനാവൂ. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട മിത്രവും സർവനാശത്തിന്റെ ഏറ്റവും വലിയ അസുരനുമായ ആകാസുരൻ കംസന് ഗോരസങ്ങൾ നൽകാത്തതിനുള്ള വില കൊടുക്കേണ്ടി വരുന്നു ബ്രജദേശത്തിന്. തന്റെ മിത്രങ്ങളെയും ഗോക്കളെയും കണ്ണൻ എങ്ങനെയാകും കണ്ടെത്തുക?